നമ്മുടെ ഇവിടെ കേരളത്തിലെ മുഖ്യധാര രംഗത്തുള്ള മുസ്ലിം സംഘടനകളുടെ ഔദ്യോഗിക മീറ്റിംഗാണ് ഇതിപ്പോൾ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായി. രാജ്യത്ത് തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായ യൂണിഫോം ചീറ്റ് കോഡ്, അതിനെക്കുറിച്ച് ഏത് രീതി അതിനെ ഉദ്ദേശിക്കണം, അതിൽ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ഉണ്ടായത്. നേരത്തെയും സമാനമായിട്ടുള്ള നീക്കങ്ങൾ രാജ്യത്തെ ഭരണാധികാരിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. രാമക്ഷേത്ര ദാർഢ്യമസ്യെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പൗരത്വ നിയമം, ഉത്തരാഖ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ യൂണിഫോം സിവിൽ കോഡ് എന്നാണ് ഈ സമിതി വിലയിരുത്തിയിരിക്കുന്നത്. ഇതും ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല, മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണ് എന്നുള്ള പ്രചാരണങ്ങൾ അവിടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം സംഘടനയുടെ ആധികാരികമായിട്ടുള്ള ഈ സമിതി അത് വിലയിരുത്തുന്നത് ഒരിക്കലും മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമില്ല, ഇത് രാജ്യത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതികരണം മുസ്ലിങ്ങൾ മാത്രം നടത്തേണ്ടതില്ല, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തേണ്ടതാണ്. രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാ മത സംഘടനകളും, മുസ്ലിം മത സംഘടന മാത്രമാണ് എല്ലാ മത സംഘടന, ഇവരൊക്കെ യോജിച്ച് തന്നെയാണ്. ഇപ്പോൾ ഇത് തന്നെ ഇന്ത്യയിൽ പതിനൊന്നോളം ഗോത്രവർഗങ്ങളുണ്ട്, അവരൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ആദിവാസി വിഭാഗങ്ങളുണ്ട്, മണിപ്പൂർ നാഗാലാൻഡ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ പ്രത്യേക വിഭാഗങ്ങളുണ്ട്, അവർക്ക് ഇത് ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. അപ്പോൾ ഇത് വിശാലമായ ഒരു രീതിയിൽ തന്നെ ഇതിനെ കണ്ടുകൊണ്ട് ഈ നിയമത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം അതെല്ലാവരിൽ നിന്നും അതുണ്ടാകണം. ഇത് കേവലം തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു ഇഷ്യൂവേ അല്ല എന്നുള്ളത്, തെരുവിലിറങ്ങി പോരാടി ജയിക്കേണ്ടതല്ല ഇത്. നിയമപരമായിട്ട് ഇതിനെ നേരിടേണ്ടി വരും, പൊളിറ്റിക്കലായിട്ട് ഇതിനെ നേരിടേണ്ടി വരും, അതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണ്. ഉത്തരവാദിത്തത്തോടുള്ള സമീപനങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കാര്യത്തിൽ എടുക്കണം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു മത ധ്രുവീകരണം ഒരിക്കലും തന്നെ അവിടെ ഉണ്ടായിക്കൂടാ, ഒരു സാമുദായിക ധ്രുവീകരണം ഇവിടെ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതിന് ഈ സമിതി ഒരിക്കലും തന്നെ അത് അംഗീകരിച്ചിരുന്നു. സാമുദായിക ധ്രുവീകരണത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുത്, മറിച്ച് ഉത്തരവാദിത്തത്തോടെ ആയിരിക്കണം ഈ കാര്യത്തിൽ എല്ലാവരും പ്രതികരിക്കേണ്ടത്, നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് എന്നാണ് ഈ സമിതി വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരു മോഡൽ സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഈ സമിതി കാരണം ഇത് ബോധവൽക്കരണം ആവശ്യമാണല്ലോ. ഈ നിയമം എങ്ങനെ വരും, ഏത് രീതിയിൽ വരുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല, കാരണം ഇവിടെ വാസിച്ചത് അത്ര ശക്തമാണ്. ഏത് രീതിയിലും അവർക്ക് ഇത് നടപ്പാക്കാൻ പറ്റും. പക്ഷേ അതിന് മുമ്പ് ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരു മോഡൽ സെമിനാർ ഞങ്ങളുടെ ഈ സമിതിയുടെ ഒന്നോ അതിലധികം സെമിനാർ കോഴിക്കോട്ടുണ്ടാവും, മറ്റ് സ്ഥലങ്ങളിലും അതിലെല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിക്കും. ജാതിമത വ്യത്യാസത്തിനെ, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അവരുടെയൊക്കെ പ്രതിനിധികളെ പങ്കെടുത്തിട്ടുണ്ട്. മോഡൽ സെമിനാറിന് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഒരു കോർ കമ്മിറ്റി ഇപ്പോൾ രൂപം കൊടുത്തിട്ടുണ്ട്. ആ കോർ കമ്മിറ്റി ആയിരിക്കും അതിൻ്റെ ഭാവി ഉപയോഗം പങ്കെടുപ്പിക്കുന്നവരുടെ ആ കോർ കമ്മിറ്റിയാണ് തീരുമാനിക്കുക. പ്രധാനമായും ഇതൊരു ധ്രുവീകരണത്തിലേക്ക് ഇത് പോകരുത് എന്നുള്ളതാണ്. ഇത് സാമുദായിക ധ്രുവീകരണത്തിൽ ഒരു മുസ്ലിം ഇഷ്യൂ മാത്രമാണ് എന്ന രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് ആരും തന്നെ മുന്നോട്ട് വരരുത്. ആ രീതിയിലുള്ള സെമിനാറുകളോ മറ്റോ സംഘടിപ്പിക്കപ്പെട്ടാൽ അതിന് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. അതേസമയം കൂട്ടായ്മയോട് എല്ലാവരെയും പങ്കെടുപ്പിക്കണം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇതൊരു പൊതു ഇഷ്യൂ ആണെന്ന് മനസ്സിലായി എല്ലാവരെയും പങ്കെടുത്ത് നടത്തുകയാണെങ്കിൽ അതിനെല്ലാവരും വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ വിഷയം ഇവിടെ പറഞ്ഞു. ഈ സമിതി എല്ലാവർക്കും അറിയാലോ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് ഇവിടെ നിലവിലുള്ള ഒരു സമിതിയാണ്. അടിയന്തര വിഷയങ്ങൾ ചേരുമ്പോൾ തങ്ങളുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ യോഗം ചേരാറുണ്ട്. അങ്ങനെ വിലയിരുത്തിയപ്പോൾ
ഇത് സമുദായവൽക്കരിക്കുക, വർഗീയവൽക്കരിക്കുക, തിരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്നൊക്കെ ഉള്ള ഒരു അജണ്ട വെച്ച് കൊണ്ടുവന്ന ഒരു സാധനമായിട്ടാണ് എല്ലാവരും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ വീഴണ്ട എന്നാണ് തങ്ങളിവിടെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളുടെ തിരുത്തും. അതുകൊണ്ട് അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇന്ത്യൻ ഭരണങ്ങളുടെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യൻ നാനാത്വത്വം ഏകത്വം എന്നുള്ള വിവിധ മതവിശ്വാസങ്ങളെയും കൾച്ചറിനെയൊക്കെ പരിശീലിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആ നിലക്ക് ബോധവൽക്കരിക്കാനൊക്കെയായിട്ട് എല്ലാവരുടെ പ്രായത്തോടു കൂടി സാമുദായിക രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അവരോട് ബോധവൽക്കരണത്തിന് വേണ്ടി ഒരു സെമിനാറും ആദ്യത്തെ ഒരു കോഴ്സൊക്കെ അതാണ് രാജ്യത്ത് മുഴുവൻ നടക്കേണ്ടത്. രാജ്യത്ത് മുഴുവൻ നടന്ന ഒരു ദിവസം കൊണ്ട് നടത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ടൊരു മോഡൽ സെമിനാറ് നടത്തണം. ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണം, എല്ലാവരുടെ വിശ്വാസവും സംരക്ഷിക്കപ്പെടണം, എല്ലാവർക്കും ഇടമുണ്ടാവണം, അല്ലാതെ ഇവിടെ എല്ലാം ഏകം അല്ല. അതുതന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ വിലയിരുത്തിയത്. ഇപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്, ഇടപെടി കൂടെ പറയാൻ കഴിയില്ല. സെമിനാറിൽ ഇതൊക്കെ അവതരിപ്പിക്കപ്പെടും. അത് ഒരു മോഡൽ സെമിനാറായി രാജ്യത്താകെ കൊണ്ടുപോകാനുള്ള ശ്രമം ഞങ്ങൾ നടക്കും. കൂടുതൽ വിഭാഗീയതയും വർഗീയതയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അതുപോലെ തന്നെ ഈ ട്രാപ്പിൽ വിഴിയരുത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ട്രാപ്പ് മുതലെടുക്കാൻ വേണ്ടി ആരും ഇനി നാളെ ഒരു സെമിനാറോ മറ്റോ നടത്തുകയാണെങ്കിൽ അത് ശരിയല്ല, അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇതൊരു ദേശീയ പ്രശ്നമാണ്. തങ്ങൾ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നത് ദേശീയ പ്രശ്നമാണ്. ദേശീയ പ്രശ്നത്തിൽ അവിടെ ഡൽഹിയിലെല്ലാവരും യോജിച്ചിരിക്കുകയാണ് ബി ജെ പിക്കെതിരെ. സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് വെച്ച് ഓരോ സ്റ്റേറ്റിനും വരുന്ന കലാപുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണമാണ്. ഡൽഹിയിൽ എല്ലാവരും യോജിച്ച് നിൽക്കുന്നുണ്ട്, ദേശീയ പ്രശ്നമായിട്ട് യോജിച്ചു, അതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ക്യാമ്പയിനായിരിക്കും ഉത്തരവാദിത്വത്തോടുകൂടി. പരമ്പരാഗതമായി എന്ത് വിഷയം വന്നാലും ഞങ്ങൾ അതാണ് ഇതിൻ്റെ ഒരു എന്താണ് ഈ സമിതിയുടെ ഒരു ആധികാരികത എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒരു മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മതേതര കാഴ്ചപ്പാടുള്ള മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇതിലുള്ളത്. ചെറിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഇതിൽ സിപിഎമ്മാണ് ഒരു സെമിനാർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അവർ അടുത്ത ദിവസം തന്നെ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരത്തൊക്കെ നടത്താനിരിക്കുന്നു. അതിലേക്ക് മുസ്ലിം ലീഗിനെയും ഒപ്പം തന്നെ മറ്റു വിഭാഗങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുസ്ലിം കേന്ദ്രീകൃത നിയമമാണ് എന്നാണ് കൃത്യമായിട്ട് തന്നെ ഗോവിന്ദ മാഷ് അടക്കം പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്ഷണിച്ചാൽ നിങ്ങൾ പോകുമോ, ക്ഷണിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. വിഷയം തന്നെ ഇവിടെ വിലയിരുത്തപ്പെട്ടിട്ടില്ല. അതൊക്കെ അങ്ങനൊരു സെമിനാർ വരുമ്പോൾ അതിൻ്റെ സ്വഭാവം അറിഞ്ഞതിന് ശേഷം അതാത് സംഘടനകൾ ആലോചിച്ച് തീരുമാനിക്കുന്ന വിഷയമാണ് അത്. അതാത് സംഘടനകൾ ആലോചിച്ച് അങ്ങനെ ഒരു രൂപം അറിയാതെ അങ്ങനെ വിഷയത്തിന് ഇവിടെ വരെ ഇവിടെ നിങ്ങളെ ഇവിടുത്തെ ചർച്ച മുഴുവൻ നിങ്ങളെല്ലാം കൂടി വേണം വെക്കണ്ട, ഓരോരുത്തർ ചോദിച്ചാൽ ഇതിന് മറുപടി പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് ഗൗരവത്തിലാണ് ഈ സമിതിയുടെ ചർച്ച മുഴുവൻ. അതുകൊണ്ട് ഫോക്കസ് മുഴുവൻ ഈ വിഷയം രാജ്യത്ത് വന്നാലുള്ള അപകടത്തിൻ്റെ മുകളിൽ, കേരള രാഷ്ട്രീയത്തിൻ്റെ മുകളിലല്ല. അതുകൊണ്ട് അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പം യാതൊരു വിധ പ്രസക്തി അങ്ങനൊരു ചോദ്യം ഈ മീറ്റിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ യാതൊരു പ്രസക്തിയില്ല. ഇതൊരു ദേശീയ പ്രശ്നമാണ്. ദേശീയ പ്രശ്നത്തിൽ ഡൽഹിയിൽ ഈ പറഞ്ഞിടത്ത് യോജിച്ച് നിൽക്കുകയാണ്, അത് തന്നെ തുടരുന്നതാണ്. ഡൽഹി നിയമം വരുന്ന പാർലമെന്റിലാണ് കാത്തിരുന്ന് കാണേണ്ട വിഷയത്തെ കുറിച്ച് ഞങ്ങളിപ്പോ മുൻകൂട്ടി അഭിപ്രായം പറഞ്ഞു. ബി ജെ പി അല്ലാത്ത എല്ലാ കക്ഷികൾക്കും ഈ ഒരു വിഷയത്തിൽ എതിർപ്പ് തന്നെയാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കോൺഗ്രസിനും എതിർപ്പാണ്, അതുപോലെ തന്നെ ബി ജെ പി അല്ലാത്ത മറ്റു മതേതര കക്ഷികൾക്കൊക്കെ എതിർപ്പാണ്, സി പി എമ്മിന് എതിർപ്പാണ്. ഞങ്ങൾ കൂടിയ ഒരു വിഷയം അല്ല, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ഞങ്ങൾ ഇത്രയും ഗൗരവ അല്ല ഒരു മിനിറ്റ് ഒരു ഞങ്ങൾ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലൊരു യോഗം ചെയ്യുന്നത് അതിൻ്റെ തീരുമാനങ്ങൾ പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കും. അതിന് പകരം ഇങ്ങനത്തെ താല്പര്യമുള്ള ഒരു വിഷയത്തിൽ കിടന്ന് മാത്രം ഇപ്പൊ ഇത്രയും പറയാനുള്ളൂ, കൂടുതൽ പറയാനില്ല.
കാരണം ഇതിന് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ അത് ചോദിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ടയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയില്ല. നല്ലൊരു സെമിനാർ ഞങ്ങൾക്കും സെമിനാറിൽ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിൽ ഈ വിഷയങ്ങളുടെ ഒക്കെ വിശദാംശങ്ങൾ വരും. എല്ലാവരും എല്ലാവരും അഭിപ്രായം പറയും. അതിനൊരു കോർ കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോർ കമ്മിറ്റി യോഗം ചേർന്ന് ആരൊക്കെ ഈ സെമിനാറിലേക്ക് വിളിക്കണം എല്ലാവരും ക്ഷണിക്കാനാണ്. അപ്പോൾ അതിന്റെ സ്പിരിറ്റ് ദേശീയ പ്രശ്നമായതുകൊണ്ട് എല്ലാവരും യോജിച്ച് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കണം എന്നുള്ളതാണ്. മറ്റു സ്ഥലത്തേക്കും ആ സെമിനാറുകൾ വ്യാപിപ്പിക്കും. ഇവൻ ഡൽഹിയിലെ അടക്കം വന്നിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കും. പിന്നെ പാർലമെന്റിൽ നമ്മൾ ചർച്ച മാറ്റും. നിങ്ങൾ വെറുതെ പാർലമെന്റിൽ ബില്ല് വരാൻ പോവാ പശുസായി ഉടൻ ഉണ്ട്. എത്ര പാർലമെന്റ് തുടങ്ങുന്നത്? ഞങ്ങൾ പത്ത് സ്പീക്കറായി പാർലമെന്റ്. ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് വെച്ചിട്ട് ബാക്കി ഞങ്ങളുടെ അവിടെ ഞങ്ങൾ ചോദിച്ച് ചോദിക്കട്ടെ, ഓരോ രാഷ്ട്രീയ പാർട്ടി എന്ത് സമീപനം എടുക്കുമ്പോൾ നോക്കട്ടെ. എന്നത് അപ്പോഴല്ല ഇപ്പോഴേ പറയുന്നത്, ഇപ്പോഴല്ലല്ലോ, ഇപ്പോഴല്ല. അപ്പൊ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും സമീപനത്തെ കുറിച്ച് ക്ലാരിറ്റി വരും. ആ സ്റ്റാൻഡ് ഞങ്ങൾ പാർലമെന്റിലെടുത്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ വന്നപ്പോ ചില നിയമങ്ങളിൽ ഞങ്ങൾ വ്യത്യസ്ത സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോന്ന് അപ്പൊ നോക്കട്ടെ. ഇപ്പോഴേ വണ്ടിക്ക് മുമ്പേ കെട്ടേണ്ട കാര്യമില്ല. അപ്രസക്തം. അതുകൊണ്ട് മറുപടി ഈ വിഷയത്തിൽ ഒരു ബന്ധമില്ല. ഇത് ഇതിന്റെ സെമിനാർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കാറുണ്ട്. സെമിനാർ ഇപ്പോ അതിനൊരു സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതി ചേർന്ന അതിന്റെ ഡേറ്റ് ഇപ്പൊ പ്രഖ്യാപിക്കും. അതിനുള്ള വിഷയം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ട്. അതിന് ബില്ല് കാത്തിക്കേണ്ട കാര്യമില്ല. അപ്പോ പറയാം സെമിനാർ ഉണ്ടാവും. സെമിനാറിൽ എല്ലാവരെയും ക്ഷണിക്കും. പറഞ്ഞല്ലോ ഇനി വരാൻ പോണ യോഗങ്ങൾ, വരാൻ പോണ നിയമം, വരാൻ പോണ ബില്ലൊക്കെ വരുമ്പോ നമുക്ക് പറയാം. അല്ല, അതിലാണ് ചെറിയ സംശയമുള്ളത്. എല്ലാരും ക്ഷണിക്കുന്നു പറയുമ്പോൾ ഇതേ നിലപാട് തന്നെയാണ് സി പി എമ്മും എടുക്കുന്നത്. അവരെല്ലാരും ക്ഷണിക്കും എന്ന് പറഞ്ഞു, അതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് മനസ്സൊന്ന് ക്ലിയർ ആക്കി എന്നിട്ട് എന്നോട് ഞാൻ പറയാം. അവരെ അവര് പിന്നെ വ്യക്തത വെച്ചിട്ട് ആരൊക്കെയാണ് ഡിഗ്രിയും കോൺഗ്രസിനെയും അതുപോലെ തന്നെ എല്ലാ മതസംഘടനകളെയും എല്ലാവരും വിളിച്ചാൽ എല്ലാവരും പോകുമല്ലോ. അപ്പൊ അതിലെന്താ വ്യത്യാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് അത് അത് വരുമ്പോഴല്ലേ അറിയുള്ളൂ. നമുക്ക് അല്ല, അതെ, അത് നമ്മൾ ആലോചിക്കാത്ത വിഷയത്തിനൊക്കെ മറുപടി പറയാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതസംഘടനകള് ഡൽഹിയിൽ നടക്കുന്ന മീറ്റിങ്ങിൽ നാളെ എന്തായിരിക്കും എന്ന് അവർക്ക് അവർക്ക് ആലോചിക്കണം. അതുകൊണ്ട് ഇവിടെ ആലോചിച്ച വിഷയമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആലോചിച്ച വിഷയം ഒന്ന് ഒരു നല്ല സെമിനാർ, മോഡൽ സെമിനാർ നടത്താൻ തീരുമാനിച്ചു. അതിനൊരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഈ വിഷയം മതവൽക്കരിക്കാനോ തങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല. എന്താണ് ഞങ്ങളെ സമീപം? അതിന് ഫോക്കസ് കൊടുക്കുന്നത് അതാണ് രാജ്യത്തിന്റെ ആവശ്യം. നീഡ് ഓഫ് ദി ഹവർ ഇസ് ദാറ്റ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ആങ്കിളിലേക്ക് ഇപ്പൊ കൊണ്ടുപോകല്ലേ. നമ്മൾ ഇന്ന് അവസാനത്തെ കാണലല്ലോ, എഞ്ചിൻ കാണാം അവസാനം. ഇന്നത്തെ ഇന്നത്തെ എല്ലാവരുടെയും ആകാംക്ഷ എന്തായിരുന്നു? ഞാൻ വരുമ്പോ തന്നെ ചോദിച്ചു, കൊറിഡോറിലും മുഴുവനൊക്കെ നിരന്നു നിൽക്കുകയും കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ മുഴുവൻ ഇന്ന് തങ്ങൾ വിളിച്ച യോഗത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാർത്ത, രണ്ട് ഇതിനെ ഒരു മതവിഷയാക്കി വിഭാഗീയമായി കൊണ്ടുപോകുന്നില്ല. എല്ലാവരും ഇത് രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമാക്കിയിട്ട് പിന്നെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു, എല്ലാവരെയും സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഇന്നത്തെ വാർത്ത. ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു പോ, ഭക്ഷണം ഉണ്ട് എല്ലാവർക്കും. നമുക്ക് എല്ലാവർക്കും ഒക്കെ അടുക്കാം, അതിന് യാതൊരു വിഭാഗീയതയില്ല.
അതെ ചമ്മായി